കൊല്ലം തുറമുഖത്തിലെ രണ്ടാമത്തെ വാർഫിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലെത്തി. 3 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാകുന്നതോടെ യാത്രാ കപ്പലുകൾ ഉൾപ്പെടെ കൂടുതൽ കപ്പലുകൾ തുറമുഖത്ത് അടുപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. 2007 കൊല്ലം തുറമുഖം കമ്മീഷൻ ചെയ്തത്. ചരക്കു നീക്കമായിരുന്നു പ്രധാന ലക്ഷ്യം. വിനോദസഞ്ചാര സാധ്യതകൾ കൂടി കണക്കിലെടുത്താണ് പുതിയ വാർഫ് ഉൾപ്പെടെ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാൻ തുറമുഖ വകുപ്പ് നടപടി തുടങ്ങിയത്. 100 മീറ്റർ നീളത്തിൽ 20 കോടി രൂപ ചെലവിട്ടാണ് രണ്ടാമത്തെ വാർഫും സൗകര്യങ്ങളും ഒരുക്കുന്നത്. ഇത് പൂർത്തിയാകുന്നതോടെ 3 കപ്പലുകൾക്ക് തുറമുഖത്ത് നങ്കൂരമിടാൻ കഴിയും. ശ്രീലങ്ക, മാലിദ്വീപ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും യാത്രാ കപ്പലുകൾ എത്തുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. ഇമിഗ്രേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ വേഗത്തിലാക്കാൻ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. പോർട്ട് വികസിപ്പിച്ചാൽ മാത്രമാണ് ഇനി കൊല്ലത്തിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്. അത് ചെറിയ വികസനമായിരിക്കില്ല, വലിയ വികസനം തന്നെ ആയിരിക്കും. ലക്ഷദ്വീപ്, മാലിദ്വീപ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ഥലത്തുനിന്ന് ടൂറിസത്തിനും അതേപോലെ തന്നെ മെഡിക്കൽ ടൂറിസത്തിനും വലിയ സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത്. കഴിഞ്ഞ 12 വർഷത്തിനിടയ്ക്ക് 163 കപ്പലുകളാണ് കൊല്ലം തുറമുഖത്ത് വന്നുപോയത്. കശുവണ്ടി ഇറക്കുമതിക്കൊപ്പം സംസ്കരിച്ച ഭക്ഷണപദാർത്ഥങ്ങൾ കയറ്റി അയക്കുന്നതിനാവശ്യമായ ശീതീകരണ സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. വിനോദസഞ്ചാര മേഖലയ്ക്കൊപ്പം തദ്ദേശീയരായ വ്യവസായികൾക്കും വലിയ പ്രതീക്ഷയാണ് കൊല്ലം തുറമുഖം നൽകുന്നത്. കൊല്ലത്തു നിന്നും അരവിന്ദനൊപ്പം ഡി ബിനോയ്, ഏഷ്യാനെറ്റ് ന്യൂസ്.